എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട അമ്പത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ചോദ്യങ്ങളിലേക്ക് അടക്കാം ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന പുസ്തകം രചിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന പുസ്തകം രചിച്ചത് അക്കാമ ചെറിയാൻ അക്കാമ ചെറിയാനാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൻ്റെ കഥ എന്ന പുസ്തകം രചിച്ചത് പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണ് പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് ആറ് മീറ്റർ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് ആറ് മീറ്റർ ആണ് പുതിയ കണക്കുകൾ പ്രകാരം എവറസ്റ്റിൻ്റെ ഉയരം കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ലാറ്ററൈറ്റ് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ് ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ ഉരുളൽ ഉരുളൽകർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും ഉരുളൽ ഉരുളൽകർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയുടെ പേരാണ് കൊഴിഞ്ഞ ഇലകൾ കയ്യൂരും കരിവെള്ളൂരും എന്ന പുസ്തകം രചിച്ചത് കയ്യൂരും കരിവെള്ളൂരും എന്ന പുസ്തകം രചിച്ചത് എ വി കുഞ്ഞു എ വി കുഞ്ഞമ്പു ആണ് കയ്യൂരും കരിവെള്ളൂരും എന്ന പുസ്തകം രചിച്ചത് വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത് വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത് ഓറിയോൺ ഓറിയോൺ ആണ് വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം സത്യമേവ ജയതേ എന്ന വാക്ക് ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് സത്യമേവ ജയതേ എന്ന വാക്ക് ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്ത് മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ് സത്യമേവചേത എന്ന വാക്ക് എടുത്തിരിക്കുന്നത് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് സർഗാസോ കടൽ സർഗാസോ കടലാണ് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം കൂടിയാട്ടമാണ് യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം മനുഷ്യന്റെ ആമാശത്തിലുള്ള ആസിഡ് മനുഷ്യന്റെ ആമാശത്തിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് മനുഷ്യന്റെ ആമാശത്തിലുള്ള ആസിഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കണ്ടൽവനങ്ങൾ വനങ്ങൾ കാണപ്പെടുന്നത് ഓസോൺ വാതകത്തിൻ്റെ നിറം ഓസോൺ വാതകത്തിൻ്റെ നിറം ഇളം നീല ഇളം ഇളംനീലയാണ് ഓസോൺ വാതകത്തിൻ്റെ നിറം പൂജ്യം ഡിഗ്രി രേഖാംശരേഖയാണ് പൂജ്യം ഡിഗ്രി രേഖാംശരേഖയാണ് ഗ്രീനിച്ച് രേഖ പൂജ്യം ഡിഗ്രി രേഖാംശരേഖയാണ് ഗ്രീനിച്ച് രേഖ ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ് കറുത്ത മണ്ണാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി വി ആർ പ്രബോധചന്ദ്രൻ നായർ വി ആർ പ്രബോധചന്ദ്രൻ നായർ രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാർ ചിന്നാറാണ് നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വനപ്രദേശം ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ് പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഗിരിഗന്ധരങ്ങളെ സൃഷ്ടിക്കുന്ന ഏക നദി ഇന്ത്യയിൽ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു സിന്ധു നദിയാണ് ഇന്ത്യയിൽ ഗിരിഗന്ധരങ്ങളെ സൃഷ്ടിക്കുന്ന ഏക നദി സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജേസി ബോസ് ജേ സി ബോസ് ആണ് സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ ആഗ്നേയ ശിലകൾ ആഗ്നേയ ശിലകളാണ് ഫോസിലുകൾ ഇല്ലാത്ത ശിലകൾ കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ജി വി രാജ പുരസ്കാരം ജി വി രാജ പുരസ്കാരമാണ് കേരള കായിക മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള പരുത്തി പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷപാളി മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിലാണ് മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് എസ് ബി ഐ എസ് ബി ഐ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം എയ്ഡ്സ് എയ്ഡ്സാണ് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിത എൻ്റെ ഗുരുനാഥൻ ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം പൂർണാന്തരിക പ്രതിഫലനം വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് പൂർണാന്തരിക പ്രതിഫലനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് ഏജൻസി ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് ഏജൻസി പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് ഏജൻസി നീലാംസ്ട്രോങ് എത്ര സമയമാണ് ചന്ദ്രനിൽ ചെലവഴിച്ചത് നീൽ ആംസ്ട്രോങ് എത്ര സമയമാണ് ചന്ദ്രനിൽ ചെലവഴിച്ചത് രണ്ട് മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റ് രണ്ട് മണിക്കൂർ മുപ്പത്തിയാറ് മിനിട്ടാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ ചെലവഴിച്ചത് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേര് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേര് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്നാണ് ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേര് നാസയുടെ ഓപ്പർച്യൂണിറ്റി റോവർ ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായിരുന്നു നാസയുടെ ഓപ്പർച്യൂണിറ്റി റോവർ ഏത് ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായിരുന്നു ചൊവ്വ നാസയുടെ ഓപ്പർച്യൂണിറ്റി റോവർ ചൊവ്വ ഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള ദൗത്യമായിരുന്നു അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയയാണ് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയ റൈസോബിയം റൈസോബിയമാണ് അന്തരീക്ഷ നൈട്രജനെ ആക്കി മാറ്റുന്ന ഒരു ബാക്ടീരിയ ചലോ ചലോ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ആരുടേതാണ് ചലോ ചലോ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ആരുടേതാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ മുദ്രാവാക്യമാണ് ചലോ ചലോ ദില്ലി ചലോ എന്നത് ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം ഫംഗസുകളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി മൈക്കോളജിയാണ് ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം സാന്തോഫിൽ സാന്തോഫിലാണ് പൂക്കൾ ഫലങ്ങൾ എന്നിവയ്ക്ക് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം ലൈസോസോം ലൈസോസോമാണ് സൂയിസൈഡ് ബാഗുകൾ എന്നറിയപ്പെടുന്ന കോശാംഗം മൂന്ന് ഹൃദയമുള്ള ഒരു ജീവി മൂന്ന് ഹൃദയമുള്ള ഒരു ജീവി നീരാളി നീരാളിയാണ് മൂന്ന് ഹൃദയമുള്ള ഒരു ജീവി ഇന്ത്യയിൽ നിന്നും ബുക്കർ സമ്മാനം നേടിയ ആദ്യ വ്യക്തി ഇന്ത്യയിൽ നിന്നും ബുക്കർ സമ്മാനം നേടിയ ആദ്യ വ്യക്തി അരുന്ധതി റോയ് അരുന്ധതി റോയ് ആണ് ഇന്ത്യയിൽ നിന്നും ബുക്കർ സമ്മാനം നേടിയ ആദ്യ വ്യക്തി ആൻറിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ആൻറിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് ഒ ഗ്രൂപ്പാണ് ആണ് ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഗോൾജി കോംപ്ലക്സ് ഗോൾജി കോംപ്ലക്സ് ആണ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം റൈബോസോം റൈബോസോ ആണ് കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം പാല് തയ്യാകുമ്പോഴുണ്ടാകുന്ന പുളിരുചിക്ക് കാരണമായ ആസിഡ് പാല് തയ്യാകുമ്പോഴുണ്ടാകുന്ന പുളിരുചിക്ക് കാരണമായ ആസിഡ് ലാക്റ്റിക് ആസിഡ് ലാക്റ്റിക് ലാക്ടിക് ആസിഡാണ് പാല് തയ്യാറാകുമ്പോഴുണ്ടാകുന്ന പുളിരുചിക്ക് കാരണമായ ആസിഡ് ഫലം പാകമാകുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഫലം പാകമാകുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ എഥിലിൻ എഥിലീനാണ് ഫലം പാകമാകുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ കൃത്രിമ മഴ പെയ്യുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം കൃത്രിമ മഴ പെയ്യുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം സിൽവർ അയോഡൈഡ് സിൽവർ അയോഡൈഡാണ് കൃത്രിമ മഴ പെയ്യുന്നതിന് അന്തരീക്ഷത്തിൽ വിതറുന്ന രാസപദാർത്ഥം മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് മിൽക്ക് ഓഫ് ലൈം എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം ഇത്രയുമാണ് ചോദ്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ